السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ക്ലാസ്സാണ് തുടങ്ങുന്നത്. ഇബാദത്ത്, ദുആ, ഇസ്തിആസ, ഇസ്തിആനത്ത്, ഈ വാക്കുകളൊക്കെ നമുക്ക് മിക്കവാറും പരിചയമായിരിക്കും. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ആരാധന എന്നാണ് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാറ്, പരിഭാഷപ്പെടുത്താറുള്ളത്. വേർഷിപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ദുആ, പ്രാർത്ഥന, സപ്ലിക്കേഷൻ, ഇൻവൊക്കേഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഇസ്തിഖാസ, സഹായാർത്ഥന, ഇസ്തിആനത്തും സഹായത്തേട്ടൻ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എല്ലാ വഖ്ത്തിലും ഉള്ള നിസ്കാരങ്ങളിൽ നമ്മളെല്ലാ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ സാധാരണയായിട്ട് ഓതും. സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായിട്ടും. അപ്പോൾ ആ സൂറത്തുൽ ഫാത്തിഹയിൽ വരുന്ന ഒരു പ്രതിജ്ഞാവാചകമാണ് നമ്മൾ സ്ഥിരമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം, നഅബ്ദു ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, വഇയ്യാക നിന്നോട് മാത്രം, നസ്തഈനു ഞങ്ങൾ സഹായം തേടുന്നു. ഇസ്തആന എന്ന് പറഞ്ഞാൽ സഹായം തേടി എന്നാണ്. യസ്തഈനു സഹായം തേടും, അല്ലെങ്കിൽ സഹായം തേടുന്നു എന്നർത്ഥം. അവൻ സഹായം തേടുന്നു. യസ്തഈനു, യസ്തഈനുന, യസ്തഈനാനി, യസ്തഈനുന എന്ന് തുടങ്ങി നസ്തഈനു എന്ന് വരും. നസ്തഈനു എന്ന് പറയുമ്പോൾ നമ്മൾ, ഞങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സഹായം തേടുന്നു എന്ന ആശയമാണ് വരുന്നത്. അതേപോലെ ഇസ്തിഖാസ, സഹായ അർത്ഥന, സഹായത്തേട്ടം എന്നൊക്കെ പറയും. അപ്പം ഇതിൻ്റെ ആശയം, ഇതിൽ വരുന്ന ദുആ എന്ന പദമുണ്ട്. ദുആ എന്ന പദം വിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. ദുആ എന്ന പദം, ദഅ എന്നാൽ വിളിച്ചു, പ്രാർത്ഥിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. വിളിച്ചു എന്നർത്ഥമുണ്ട്, പ്രാർത്ഥിച്ചു, ക്ഷണിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം നമ്മൾ സാങ്കേതികമായിട്ട് ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള തേട്ടമാണ്, അള്ളാഹുവിനോടുള്ള ദുആ. ഇബാദത്ത് എന്ന അർത്ഥത്തിൽ അതിൻ്റെ പര്യായമായിട്ടും ദുആ എന്ന പദം ഉപയോഗിച്ചതായിട്ട് കാണാം. നമുക്ക് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിൽ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന വചനത്തിൻ്റെ വിശദീകരണം. നേരത്തെ നമ്മൾ അൽകിതാബ് പഠന പരമ്പര തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഖുർആൻ സെഷനിൽ വിശദമായിട്ട് പല തഫ്സീറുകൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് സൂറത്തുൽ ഗാഫിർ. സൂറത്തുൽ ഗാഫിർ എന്ന് പറയുമ്പോൾ 40-ാമത്തെ അധ്യായമാണ്, 40-ാമത്തെ സൂറത്താണ് വിശുദ്ധ ഖുർആനിലെ. അതിലെ 60-ാമത്തെ ആയത്ത് അടിസ്ഥാനമാക്കിയിട്ടുള്ള തഫ്സീറാണ് ആദ്യം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين وقال പറഞ്ഞു. ആര് പറഞ്ഞു? റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് പോരുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല. ഉദ്ഊനീ, ദഅ എന്ന് പറഞ്ഞു, എന്താ ദഅ, വിളിച്ചു, പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ദഅ യദ്ഊ, ഉദ്ഊ, ദഅ യദ്ഊ, അതിൻ്റെ അംറ് ഹാല് ഫോമാണ് എന്ത്? ഉദ്ഊ, 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 ഉദ്ഊവാ, ഉദ്ഊ, ഉദ്ഊ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾ എന്നാണ്. നീ എന്നോട്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ. അസ്തജിബ് ലക്കും, അവിടെ ദുആ ചെയ്യുന്നതിന് നിങ്ങൾ എന്നോട്, എനിക്ക് ഇബാദത്ത് ചെയ്യുമെന്ന ആശയം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ എന്ന ആശയം വന്നിട്ടുണ്ട്. അസ്തജിബ് ലക്കും, അപ്പോൾ ഇത് ഷർത്തും ജവാബാണ്. ഉദ്ഊനീ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, എന്നോട് ദുആ ചെയ്യൂ, എങ്കിൽ എന്ത് വരും, എന്ത് ചെയ്യും? അത് ജവാബാണ്, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന, നിശ്ചയം ഒരു കൂട്ടം. യസ്തക്ബിറൂന, അഹങ്കാരം നടിക്കുന്നു. ഇസ്തിക്ബാർ, ഇസ്തക്ബറ, കിബിർ നടിച്ചു എന്നർത്ഥം. ഇസ്തക്ബറ, കിബിർ നടിച്ചു. യസ്തക്ബിറു, യസ്തക്ബിറു, യസ്തക്ബിറാനി, യസ്തക്ബിറൂന. അൻ ഇബാദതി,
എൻ്റെ ഇബാദത്തിനെ തൊട്ട്. അപ്പോൾ ഈ ഒരേ വചനത്തിൽ തന്നെ ദുആഇ എന്ന് പറഞ്ഞ ശേഷം പിന്നെ അതിനെ പരാമർശിക്കാണ് വീണ്ടും ഇബാദത്ത് എന്ന്. അപ്പോൾ ഇത് പര്യായമായിട്ട് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ. അൻ ഇബാദത്തി, എൻ്റെ ഇബാദത്തിനെ തൊട്ട്. എന്നോട് ചോദിക്കുന്നതിൽ നിന്ന് ആര് അഹങ്കാരം നടിക്കുന്നുവോ അവൻ, അല്ലെങ്കിൽ ആരൊക്കെ അഹങ്കാരം നടിക്കുന്നുവോ അവർ. ഇന്നല്ലതീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നെ ആരാധിക്കാതെ എനിക്ക് ഇബാദത്ത് ചെയ്യാതെ അഹങ്കാരം നടിക്കുന്നവർ ആരോ അവർ. സ സയദ്ഖുലൂന, സ സ എന്താ പറയാം, സൗ സം സൗഫായി. ഇത് നമുക്കറിയാം മുദാരി ആഫിയൽ, ഇപ്പോൾ ഫഅല എന്ന് പറഞ്ഞാൽ മാദിയാണ്, ഇതെ പ്രവർത്തിച്ചു എന്നർത്ഥം. നസറ സഹായിച്ചു, യഫ്അലു മുദാരിയാണ്, യൻസുറു സഹായിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കും എന്നർത്ഥം. യഫ്അലു സഹായിക്കുന്നു അല്ലെങ്കിൽ സഹായി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും എന്നർത്ഥം. ഇവിടെ മുദാരിയായ ഫേൽ ഒന്നുകിൽ മുദാരി ഹാലിൻ്റെ അർത്ഥം വരും, അതായത് പ്രസൻറ്റ് ടെൻസിൻ്റെ അർത്ഥം വരും, പ്രവർത്തിക്കുന്നു എന്നർത്ഥം, സഹായിക്കുന്നു എന്നർത്ഥം, അങ്ങനെ വരും. അതേപോലെ തന്നെ ഇതിന് മുസ്തഖ്ബിൽ ഫ്യൂച്ചർ ടെൻസ് ഭാവി കാലത്തിൻ്റെ അർത്ഥം വരും. ഇഫ്അലു എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കും എന്നർത്ഥമുണ്ട്, അതേപോലെ യൻസു എന്ന് പറഞ്ഞാൽ സഹായിക്കും എന്നർത്ഥമുണ്ട്. ഇപ്പോൾ പ്രവർത്തിക്കും പ്രവർത്തിക്കുന്നു രണ്ട് അർത്ഥം വരുന്നുണ്ട്, രണ്ട് രൂപം അറബിയിൽ ഒന്ന് തന്നെയാണ്. എങ്കിലും സ സൗഫ ഇവ തൊട്ട് മുമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ശേഷം എന്നർത്ഥമുണ്ട്. അപ്പോൾ അത് ഫ്യൂച്ചർ ടെൻസിന് ഖാസായി, ഭാവി കാലത്തിന് മുസ്തഖ്ബിലിന് ഖാസ് പ്രത്യേകമായി. അപ്പോൾ സയദ്ഖുലൂന ശേഷം പ്രവേശിക്കും, അവർ പ്രവേശിക്കും. യദ്ഖുലു യദ്ഖുലാനി യദ്ഖുലൂന, അവർ പ്രവേശിക്കും. ആര്? എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് അഹങ്കാരം നടിക്കുന്നവർ, എന്നെ ആരാധിക്കാതെ എന്നെ ഇബാദത്ത് ചെയ്യാതെ അഹങ്കാരം നടിക്കുന്നവർ, അവർ എന്താണ്? ജഹസയദ്ഖുലൂന, ശേഷം അവർ പ്രവേശിക്കും ഇവിടെ ജഹന്നമ, നരകത്തിൽ. ജഹന്നമ ദാഖിരീൻ സ്വാഗിരീൻ, നിന്ദ്യരായിക്കൊണ്ട്, നിന്ദ്യരായ പതിതരായ അവസ്ഥയിൽ എന്നർത്ഥം. ഇപ്പൊ എന്താണ് അള്ളാഹു പറഞ്ഞത്? നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, എനിക്ക് ആരാധിക്കൂ, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. പിന്നെ എന്നെ ആരാധിക്കാതെ എനിക്ക് ഇബാദത്ത് ചെയ്യാതെ അഹങ്കരിക്കുന്നവൻ, അഹങ്കാരിയായിട്ട് എനിക്ക് ഇബാദത്ത് ചെയ്യാതെ ഇരിക്കുന്നവൻ, ശേഷം നിന്ദ്യരായി, അങ്ങനെ ചെയ്യുന്നവർ നിന്ദ്യരായി പതിതരായി നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നാണ് ഈ ആയത്തിൻ്റെ ആശയം. ഇനി ഇതിൻ്റെ തഫ്സീറുകൾ വിവിധ ഇമാമുകൾ, പല ഇമാമുകൾ പല തഫ്സീറുകളിൽ ഇതിനെ വിശദീകരിച്ചത് കാണാം. അത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മളിനി നോക്കുന്നത്. ആദ്യം തഫ്സീർ ഇബ്നു കസീറിൽ വന്ന ചില ഭാഗങ്ങൾ, അങ്ങനെ എല്ലാ തഫ്സീറിലും വന്ന എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് ഇബാറത്തുകൾ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തഫ്സീറിൽ ഒരു ഇബാറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതേ തന്നെ മറ്റൊരു തഫ്സീർ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ടാവും. നോക്കാം. ഹാദാ മിൻ ഫളിഹി തബാറക വതആല വകറമഹി അന്നഹു നദബ ഇബാദഹു ഇലാ ദുആഇഹി വതകഫല ലഹും ബിൽ ഇജാബതി കമാ കാന സുഫിയാൻ സൗരി യഖൂലു യാ മൻ അഹബ്ബു ഇബാദിഹി ഇലൈഹി മൻ സഅലഹു ഫഅക്ഥറ സുആലഹു വയാ മൻ അബ്ഗദു ഇബാദിഹി ഇലൈഹി മൻ ലം യസ്അൽഹു വലൈസ കദാലിക ഗൈറുക യാ റബ്ബി അഫി ഹാദൽ മാന യഖൂൽ ശാഇർ അല്ലാഹു യഗ്ലബു ഇൻ തറക്ത സുആലഹു വബുനൈ ആദമ ഹീന യുസ്അലു യഗ്ലബു. ഇത് ഈ പറഞ്ഞ അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ടല്ലോ, മിം ഫളിഹി, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്, ഫളിൽപ്പെട്ടതാണ് നമുക്ക് നമ്മോടുള്ള. തബാറക വതആല വകറമഹി, അവന്റെ മാന്യതയിലും പെട്ടതാണ്. അള്ളാഹു പറയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ, എന്നിട്ട് പറയാം അള്ളാഹു പറയാണ് എന്ത്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ചോദിക്കാൻ അള്ളാഹു അങ്ങ് നമ്മോട് പറയണേ, അള്ളാഹുനെ ചോദിക്കാൻ, ഇത് അള്ളാഹിന്റെ ഒരു ഔദാര്യമാണ്, അള്ളാഹുവിന്റെ മാന്യതയാണ്. അല്ലഹു നിശ്ചയം അള്ളാഹു അവൻ നദബ ഇബാദഹു, അവൻ്റെ അടിമകളെ അവൻ്റെ ദാസന്മാരെ അവൻ പ്രേരിപ്പിച്ചു. എന്തിന്? ഇലാ ദുആഇഹി, അവനോട് ദുആ ചെയ്യാൻ വേണ്ടി. വതകഫല, അവൻ പ്രോമിസ് ചെയ്തു, വാഗ്ദാനം ചെയ്തു. ലഹും, അവർക്ക് ബിൽ ഇജാബത്തി, ഉത്തരം നൽകുമെന്ന്. അപ്പോൾ അള്ളാഹു പറയാണ് നിങ്ങൾ എന്നോട് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കൂ, എന്നോട് പ്രാർത്ഥിക്കൂ, എനിക്ക് ഇബാദത്ത് ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഇജാബത്ത് തരാം എന്ന്. അള്ളാഹുവാണ് ഇജാബത്ത് തരുന്നത്, മറ്റാരുമല്ല. കമാ കാന സുഫിയാൻ സൗരി യഖൂലു, സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നതുപോലെ. അതിൻ്റെ ആശയം പറയാൻ, യമൻ അഹബ്ബു ഇബാദിഹി ഇലൈഹി മൻ
അള്ളാഹുവിനോട് ചോദിച്ച് കൂടുതലായി ചോദിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകളെ, അവർ അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും പ്രിയങ്കരരായ അടിമകളെ, അതായത് അള്ളാഹുവിനോട് കൂടുതലായി ചോദിക്കുന്ന അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും പ്രിയങ്കരരായ അടിമകളെ. വയാമൻ അബ്ഗദ ഇബാദിഹി ഇലൈഹി മല്ലം യസ്അൽഹു, അള്ളാഹുവിനോട് ചോദിക്കാതെ, അള്ളാഹുവിൻ്റെ ദാസന്മാരുണ്ട് അള്ളാഹുവിനോട് ചോദിക്കാത്ത, അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കാത്തവരെ അവർ അവരെ പറ്റി പറയണ യാമൻ അബ്ഗദ മിൻ ഇബാദിഹി, അതായത് അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ ഏറ്റവും കോപത്തിന് പാത്രമായവർ, അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായവർ എന്നർത്ഥം. വലൈസ കദാലിക ഗൈറി റുക്ക യാ റബ്ബി, എന്നെപ്പോലെ ആരുമില്ല, അപ്രകാരം എന്നെപ്പോലെ ആരുമില്ല റബ്ബേ. എന്നിട്ട് ഇതിൻ്റെ ആശയത്തിൽ വഫി ഹാദൽ മഅന യഖൂലു ശാഇർ സുഫിയാനു തൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇതിൻ്റെ ആശയത്തിൽ, ഇതിൻ്റെ മഅനയിൽ ഒരു കവി പാടുന്നു, ഒരു കവിത. الله يغلب إن تركت سؤاله وبني آدم حين يسأل يغلب الله يغلب الله يغلب അവൻ കോപിക്കുന്നു. غلب ليه غلب 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 ദേഷ്യം ليه അപ്പോൾ الله يغلب الله കോപിക്കുന്നു. إن تركت നീ ഉപേക്ഷിച്ചാൽ, തറക്കാന്ന് പറഞ്ഞത് ഉപേക്ഷിച്ചു അല്ലേ, തറക്ത നീ ഉപേക്ഷിച്ചു, സുആലഹു അവനോടുള്ള നിന്റെ തേട്ടം, നിന്നോടുള്ള അവനോടുള്ള നിന്റെ ചോദ്യം, നിന്റെ അപേക്ഷ, നീ അവനോട് അപേക്ഷിക്കുന്നത് ഉപേക്ഷിച്ചാൽ അള്ളാഹു കോപിക്കുന്നു. നീ അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യുന്നു, കോപിക്കുന്നു. വബുനയ്യു ആദമ ഹീന യുസ്അലു യഅ്ലബു വബുനയ്യു ആദമ, എന്നാൽ ബുനയ്യു എന്ന് പറയുന്നത് തന്നെ ഇബിന് മകൻ അല്ലേ, സന്തതി, ബുനയ്യു മക്കൾ, വബുനയ്യു ആദമ ആദമിൻ്റെ മക്കൾ, അതായത് ആദം സന്തതികൾ, മനുഷ്യർ, മനുഷ്യരെങ്ങനെയാണ്, മനുഷ്യപുത്രന്മാർ, ഹീന യുസ് അലു അവൻ ചോദിക്കപ്പെടുമ്പോൾ, അവർ ചോദിക്കപ്പെടുമ്പോൾ എന്താണ്, യഗ്ലബു അവൻ എന്താവും, അവൻ എന്താവും, അവൻ കോപിക്കും. അപ്പോൾ മനുഷ്യപുത്രന്മാരുടെ അവസ്ഥ എന്താണ്, അവൻ അവനോട് ചോദിച്ചാലാണ്, ഇപ്പോൾ ഒരാളോട് ഒരു 1000 രൂപ കടം ചോദിച്ചു, അത് ആദ്യം തന്നു വരും, രണ്ടാമതും ചോദിച്ചു അപ്പോഴും ചിലപ്പോൾ തന്നു വരും, മൂന്നാമതും ചോദിക്കുമ്പോഴേക്ക് ദേഷ്യം വരും അല്ലേ. അതാണ് നേരെ മറിച്ച് അള്ളാഹുവിനോട് എത്ര ചോദിച്ചാലും, ചോദിക്കും തോറും അള്ളാഹുവിന് നമ്മോടുള്ള ഹുബ് കൂടുകയാണ്, നമ്മോട് അടുപ്പം കൂടുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുന്നതാണ് അവരെ ദേഷ്യം. وقال الامام احمد ان ورنيت له حديث كان قال رسول الله صلى الله عليه وسلم ان الدعاء هو العباده ثم قرا اي ايه تقول انا الله الرسول صلى الله عليه وسلم പറഞ്ഞു ان الدعاء نسيم دعاء പ്രാർത്ഥന എന്നത് ഹുവ അദ് അൽ ഇബാദത്തു അതാണ് ആരാധന ഇബാദത്ത് എന്ന് എന്നിട്ട് ഈ ആയത്ത് ഓതി അപ്പോൾ നമ്മൾ പറഞ്ഞ ആയത്ത് അനബി ഹുറൈറ അല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم من لم يدع الله عز وجل غضب عليه ابو هريره رضي الله عنه റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം من لم يدع الله عز وجل رسول الله صلى الله عليه وسلم പറഞ്ഞായിട്ട് അല്ലാഹു അസ് വജലിനോട് ആര് ദുആ ചെയ്യുന്നില്ലയോ غضب عليه അവനെ മേൽ അല്ലാഹു കോപിക്കും. മറ്റൊരു ഹദീസിൽ ഇതേപോലെ തന്നെ من لا يسأل الله يغضب عليه അല്ലാഹുവിനോട് ചോദിക്കാത്തവനോട് അല്ലാഹു കോപിക്കും. ഒരിടത്ത് ദ്വാ ഉപയോഗിച്ചിരിക്കുന്നു ഹദീസിൽ, ഒരിടത്ത് സുആൽ ചോദ്യം എന്ന് ഉപയോഗിച്ചിരിക്കുന്നു, അപേക്ഷ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി അടുത്ത് തഫ്സീർ ത്വബരിയിൽ, ത്വബരിയിൽ നമുക്ക് കാണാം. ഖാല റബ്ബുകും മുദ്ഊനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞാൽ യഖൂലു തആല ദിക്റുഹു വ യഖൂലു റബ്ബുകും അയ്യുഹന്ന നാസു ലക്കും ഉദ്ഊനി يقول اعبدني اعبدوني واخلصوا لي العباده دون من تعبدون من دوني من الاوثان والاصنام وغير ذلك استجب لكم يقول اجب دعاءكم فاعفو عنكم وارحمكم والله പറയുന്ന എന്താണ് അല്ലാഹു പറയുന്ന ആശയം പറയുന്ന തബ്രീലി اعبدوني നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യൂ എന്നാണ് പറഞ്ഞ അർത്ഥം
എന്ന് പറഞ്ഞാല് ഉദ്ഊനി എന്ന് പറഞ്ഞാല് ഉബ്ദൂനി എന്നാണ് അർത്ഥം. എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ, വ അഖ്ലിസൂ ലീ അൽ ഇബാദത, എനിക്ക് മാത്രമായി തനിച്ചാക്കൂ നിങ്ങൾ ഇബാദത്ത്, ഇബാദത്ത് മറ്റാർക്കും ചെയ്യരുത് എന്നർത്ഥം. ദൂരമാന്ത ഇബ്ദൂന മിൻ ദൂനി, നിങ്ങൾ എന്നെ കൂടാതെ ഇബാദത്ത് ചെയ്യുന്നവർ ഉണ്ടല്ലോ, അവരെ ഒഴിവാക്കിക്കൊണ്ട്. മിനൽ ഔസാനി, വസനുകളിൽ നിന്ന്, വല്ല സുനാമി, സ്വനമുകളിൽ നിന്നും. എന്താണ് വസനും സ്വനും തമ്മിൽ വ്യത്യാസം? വസന് എന്ന് പറഞ്ഞാൽ കുറെ കൂടി ആം ജനറലാണ്. സ്വരം എന്ന് പറഞ്ഞാൽ ഒരു ലോഹം അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു രൂപമാണ് സ്വരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പെടുന്നത്. സ്വനം വസനിൽപ്പെടും, വസനെല്ലാം സ്വനം അല്ല. ഇപ്പൊ കബർ, കബർ വസൻ അവ, വസനായി ഉപയോഗിക്കപ്പെടാം. കബറിനെ ആരാധിക്കുകയാണെങ്കിൽ അത് വസൻ ആണെന്ന് പറയാം. ഏഹ്, അതിനെ ആരാധിച്ചാൽ, അതിനെ ഇബാദത്ത് ചെയ്താൽ. ഇപ്പോ വസൻ എന്ന് പറഞ്ഞാൽ പല രൂപത്തിലാവാം, അത് ഒരു പ്രത്യേക രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചതാണോ എന്നില്ല. അപ്പോൾ വസനുകളും സ്വരങ്ങളും എന്ന് പറഞ്ഞതാണ് വ്യത്യാസം. അറബിയിൽ മലയാളത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ബിംബം, വിഗ്രഹം എന്നൊക്കെ പരിഭാഷപ്പെടുത്താറുണ്ട് രണ്ടും. വലുതായിരിക്കും അതല്ലാതെ. അപ്പം ബിംബങ്ങളും അത് എല്ലാ തരം ബിംബങ്ങളും അത് അല്ലാത്തതും, വസനുകളും സ്വനമുകളും അതല്ലാത്തതും ആയിട്ട് നിങ്ങൾ എന്തിനെയൊക്കെയോ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ അതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ എനിക്ക് മാത്രം ഇബാദത്തെ തനിച്ചാക്കണം, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നാണ് ഉദ്ഊനി അസ്തജിബിലക്കും എന്ന് പറഞ്ഞാൽ, ഉദ്ഊനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയമെന്ന് ഇമാം തുബരി അവർകൾ വിശദീകരിക്കുന്നു. അതേപോലെ അസ്തജിബിലക്കും, ഞാൻ നിങ്ങൾക്ക് ഇജാബത്ത് ചെയ്യും, ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഉജിബ് ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. ഫഅഫു അൻകും, നിങ്ങൾക്ക് ഞാൻ അഫു മാപ്പ് നൽകും. വഅർഹമുക്കും, ഞാൻ നിങ്ങൾക്ക് റഹ്മത്ത് കരുണ ചെയ്യും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുള്ള റിപ്പോർട്ട്, ഉദ്ഊനി അസ്തജീബ് ലക്കും എന്ന് പറഞ്ഞാൽ യഖൂലു വഹിദൂനി അഗ്ഫിർ ലക്കും, വഹിദൂനി, എന്റെ വഹദാനിയത്ത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ, വഹദ, ഞാൻ വാഹിദ്, ഞാൻ അഹദാണ് എന്ന ആ സത്യം അംഗീകരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക എങ്കിൽ അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും എന്നാണ് അള്ളാഹു പറഞ്ഞതിന്റെ ആശയം എന്ന് ഒരു തഫ്സീർ. ഇനി അടുത്തു തഫ്സീർ അൽ ബഗവിയിൽ കാണാം. ഷാഫി മദ്ഹബുകാരനായിട്ടുള്ള ഒരു ഇമാമാണ് ഇമാം അൽ ബഹവി, മുൻകാലക്കാരനായിട്ടുള്ളൊരു ഇമാമാണ്. അദ്ദേഹം പറയാണ് ഐ ഉബ്ദൂനി ദൂന ഗൈരി, നിങ്ങൾ എന്നെ അല്ലാതെ മറ്റുള്ളവരെ ഒഴിവാക്കിയിട്ട് എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നാണ്. ഉദ്ഊനി, നിങ്ങൾ എന്നെ, എനിക്ക് ദുആ, എന്നോട് ദുആ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം അവിടെ ഇബാദത്ത് എന്ന ആശയത്തിലാണ്. ഉജിബുക്കും വ ഉസിബുക്കും വ അഗ്ഫിർ ലക്കും, എങ്കിൽ ഞാൻ ഉജിബുക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകാം. വ ഉസിബുക്കും, നിങ്ങൾക്ക് സവാബ്, പ്രതിഫലം നൽകാം. വ അഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാം എന്നാണ്. ഇനി തഫ്സീർ ഖുർത്തുബിയിൽ വന്നിട്ട് ഭാഗം വ അന്നൽ മഅന, ഇതിന്റെ ആശയം വഹിദൂനി വ അബ്ദൂനി അതഖബ്ബൽ ഇബാദത്തുക്കും വ അഗ്ഫിർ ലക്കും. വഹിദൂനി, നിങ്ങൾ എന്നെ മാത്രം മാത്രം ഇബാദത്ത് ചെയ്യുക, എന്റെ തൗഹീദ് അംഗീകരിക്കുക, വഹ്ദാനിയത്ത്, ഞാൻ അഹദാണി എന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കുക. വ അബ്ദൂനി, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യുക. അതഖബ്ബൽ ഇബാദത്തുക്കും, എങ്കിൽ നിങ്ങളുടെ ഇബാദത്ത് ഞാൻ സ്വീകരിക്കും. വ അഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും. ഫഖീല, പറയപ്പെട്ടിട്ടുണ്ട് ഹുവ അദ്-ദിക്റു വദ്-ദുആഉ വസ്-സുആലു. ഇവിടെ ഉദ്ഊനി എന്ന് പറഞ്ഞ ദുആ, അവിടെ ദിക്ർ അള്ളാഹുവിനെ സ്മരിക്കൽ അതിൽ ഉൾപ്പെടുന്നുണ്ട്, വദ്-ദുആഉ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൽ അതിൽ ഉൾപ്പെടുന്നുണ്ട്, വസ്-സുആലു അള്ളാഹുവിനോട് അപേക്ഷിക്കൽ, ചോദ്യം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഖാല അനസ്, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ليسأل أحدكم ربه حاجته كلها حتى يسأله شسء نعله إذا انقطع. رسول الله صلى الله عليه وسلم പറഞ്ഞതായിട്ട് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ليسأل أحدكم, നിങ്ങളൊരുത്തൻ ചോദിക്കട്ടെ, ربه അവന്റെ നാഥനോട്, റബ്ബിനോട്, حاجته അവന്റെ ആവശ്യം, كلها എല്ലാം, നിങ്ങളുടെ എല്ലാ ആവശ്യം അള്ളാഹുവിനോട് ചോദിക്ക്, നിങ്ങളുടെ നാഥനോട് ചോദിക്ക്, നിങ്ങളുടെ റബ്ബിനോട് ചോദിക്ക്. ഏതുവരെ? ഹത്താ യസ്അലുഹു, അവനോട് ചോദിക്കുന്നത് വരെ. ഷിസ് അനഅലിഹി, നഅലി ചെരുപ്പ്, നഅലി ചെരുപ്പ് അല്ലേ, ഷിസ് അനഅലിഹി, ചെരുപ്പിന്റെ വാറുണ്ടല്ലോ, അതാണ് ഷിസ്. നിങ്ങളുടെ അവന്റെ ചെരുപ്പിന്റെ വാറ് ഇതങ്കത, അതറ്റുപോയാൽ അതുവരെ അത്രയും നിസ്സാരമായ കാര്യം വരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ചോദിക്കൂ. നിസ്സാരമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലാതെ ചോദിക്കാറുണ്ട്, അല്ലാരോട് എല്ലാം ചോദിക്കും. وعندي فيه وجه آخر وهو أنه قال
അസ്തജിബിലക്കും. ഇതിൽ റാസി ഇമാം ഒരു ആശയം പറയുന്നു. فكل من دعا الله في قلبه ذره من الاعتماد على ماله وجاهه واقاربه واصدقائه وجده واجتهاده فهو في الحقيقه ما دعا الله الا باللسان اما بالقلب فانه معول في تحصيل ذلك المطلوب على غير الله فهذا الانسان ما دعا ربه في وقت اما اذا دعا في وقت لا يبقى في القلب التفات الى غير الله لا ഇനി അള്ളാഹുവിനോട് ദുആ ചെയ്ത എല്ലാവരും ഓരോരുത്തരും അവന്റെ ഹൃദയത്തിലുണ്ട്. ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, പക്ഷെ അവന്റെ ഹൃദയത്തിലുണ്ട് ദർറത്തുൻ, ഒരു അണ്ണുമണി തൂക്കം. മിനൽ ഇഅതിമാദി, ആശ്രയിക്കുന്ന വിഷയത്തിൽ. ഇഅതിമദ എന്താണ്? ഇഅതമദ അല, ഒന്നുമിൽ ഡിപ്പെൻഡ് ചെയ്യുക, ആശ്രയിച്ചു എന്ന. ഇഅതിമാദ് ഇഅതമദ ഇഅതമിദു ഇഫ്താല ഇഫ്താലു വസന ഇഅതിമാദ് അല മാലിഹി, അവന്റെ സമ്പത്തിന്റെ. അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കൽബിലുണ്ട്. അതിപ്പോൾ സംഗതി ശരിയാവും, ഞാൻ ഇത്രയും, എനിക്ക് ഇത്രയും സമ്പത്തില്ലേ, അപ്പം കാര്യങ്ങളൊക്കെ എനിക്ക് അനുകൂലമായിട്ട് സംഭവം റെഡിയാക്കാം, അതൊക്കെ നമുക്ക് സ്വാധീനിക്കാം, അതൊക്കെ എനിക്ക് സ്വാധീനിക്കാൻ കഴിയും എന്നൊരു ധാരണ ഉണ്ട്. എന്നാലും പിന്നെ ദ്വാ ചെയ്യണമല്ലോ, അള്ളാഹുനോട് ദ്വാ ചെയ്യുന്നു. അപ്പോൾ അള്ളാഹു ദ്വാ ചെയ്യുമ്പോൾ പിന്നെ മനസ്സിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഒരു ദർറത്തുണ്ട്. എന്ത്? ഒരു അണ്ണുമണി തൂക്കം. എഴുത്തിമാത് മാറുമേ, എൻ്റെ സമ്പത്തുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇത്രയും സമ്പന്നനല്ലേ, അപ്പോൾ നമ്മളെന്നും ഇപ്പോൾ അത് കാഴ്ചക്കാരൊന്നും മറ്റേ കക്ഷിക്ക് കഴിയില്ല എന്നൊരു തോന്നല്. അതേപോലെ വജാഹിഹി, അവൻ്റെ സ്ഥാനം, പദവി. ഞാനിപ്പോൾ ഇത്രയും ഉന്നത ഉദ്യോഗസ്ഥന, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തൊക്കെ അത്രയൊക്കെ പിടിപാടുള്ള ആളല്ലേ, അപ്പോൾ അതൊന്നും എന്തായാലും അത് നമുക്ക് എന്തായാലും കഴിയും എന്നുള്ള ഒരു ധാരണ. പിന്നെ അതിൻ്റെ കൂടെ പ്രാർത്ഥന അങ്ങനെയാണ്. പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ മനസ്സിലിങ്ങനെ ഒരു ചിന്തയാണ്, ഒരു ചെറുതായിട്ട് ഒരു അണുമണി തൂക്കം അയാളെ കൽബിലുണ്ട്. അത്രയെങ്കിലും ഉണ്ട് എന്ന് വിചാരിക്കാം, എത്ര ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ. നീ അനുമതി തൂക്കെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ അപ്പാരിഭി, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ, ബന്ധു പിടിപാട്. അതേപോലെ അസ്തിഹി, അവൻ്റെ കൂട്ടുകാർ. ജിദ്ദി വ ജിദ്ദിഹാദി, അവൻ്റെ പരിശ്രമം, അവൻ്റെ ജോലി, അവൻ്റെ പരിശ്രമം. ഇപ്പം എനിക്ക് കഴിയും, ഇപ്പം ഒരു പരീക്ഷ ആയിക്കോട്ടെ, അപ്പം അയാൾ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നല്ലതാ, പക്ഷെ ദ്വാ ചെയ്യുമ്പം അയാളുടെ മനസ്സിൽ വിചാരിക്കുക, എന്ത്, ഞാൻ എത്രയൊക്കെ പഠിച്ചിട്ടുണ്ട്, സംഗതിയായ ഞാൻ പാസ്സാം, എനിക്ക് ഉത്തരം കിട്ടി ചെയ്യാൻ കിട്ടും. ഇത് അവന് മനസ്സിൽ വരാൻ പാടില്ല. കാരണം എന്താ? ഈ മനസ്സിൽ എന്തും സംഭവിക്കാം, അള്ളാഹുവിനെ അറിയുള്ളൂ. അവസാനം അടുത്ത നിമിഷം ഇപ്പം പരീക്ഷ എഴുതുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പരീക്ഷ എഴുതുമ്പോൾ അവന് ഉത്തരം കിട്ടുമോ, അപ്പോൾ ഉത്തരം തോന്നുമോ എന്നൊന്നും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ നന്നായിട്ട് നമ്മൾ കലക്കി പഠിച്ച ഉത്തരമായിരിക്കും, അത് മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞെടുത്തിട്ടുണ്ടാവും. എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതേ പറയുന്നത്. അപ്പോൾ അത് ചിലപ്പം മറ്റുള്ളവർക്ക് കുറേ പറഞ്ഞെടുത്തിട്ടുണ്ടാവും, പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഓർമ്മ വന്നില്ല അതിൽ. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാലേ കാര്യം നടക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ കൽബിൽ നമ്മുടെ പരിശ്രമം സംബന്ധിച്ച് ഒരു അഴുത്തിമാദം ഉണ്ടാവരുത്, ഒരു അവലംബം ഉണ്ടാവരുത്, ഒരാശ്രയം. നമ്മൾ നമ്മുടെ പരിശ്രമത്തെ ആശ്രയിച്ചല്ല ഇത് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കണം. പരിശ്രമിക്കാൻ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യണം, നമ്മോട് അവന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യണം, പക്ഷേ പരിശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയാണ്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? അതിന്മേലല്ല നമ്മുടെ ആശ്രയം, അള്ളാഹുവാണ് നമ്മുടെ ആശ്രയം. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുക, അല്ലാതെ എന്ത് ചെയ്യരുത്, എൻ്റെ ജിദ്ദ്, എൻ്റെ പരിശ്രമം കാരണമാണിത്, എൻ്റെ ബുദ്ധി കാരണമാണിത്, എനിക്കത് കഴിയും എന്നുള്ള ഒരു തോന്നലിൽ അല്ല പ്രാർത്ഥിക്കേണ്ടത്. എങ്കിൽ പിന്നെ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? എങ്കിൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ പിന്നെ ഫഹുഫിൽ ഹക്കൈക്കത്തി, അപ്പോൾ ഇമാം റാസി അവർ പറയുന്നത് മാ ഫഹുഫിൽ ഹക്കൈക്കത്തി, അവൻ സത്യത്തിൽ മാ ദഅ അല്ലാഹ ഇല്ലാ ബിലിസാൻ, അവൻ നാവ് കൊണ്ടല്ലാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. ഇമാം റാസി പറയുന്നത് അതായത് നാവ് കൊണ്ടേ അവൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. കാരണം അവൻ അവൻ്റെ പരിശ്രമം, അവൻ്റെ ബുദ്ധി, അവൻ്റെ കുടുംബം, അവൻ്റെ ബന്ധുക്കളുടെ സ്വാധീനം, അവൻ്റെ സ്ഥാനം, അവൻ്റെ മാല്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അണുമണി തൂക്കമെങ്കിലും അവന് ആശ്രയിക്കാം. അവൻ്റെ ആശ്രയം അങ്ങോട്ട് പോയെങ്കിൽ ആശ്രയിക്കാൻ പാടില്ല എന്നല്ല, അങ്ങനെയുള്ള ആശ്രയം വഴി എനിക്ക് കിട്ടും എന്നൊരു ചിന്തയിലാണ് അവൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ പിന്നെ അള്ളാഹുവിനെ അവൻ അനുകൂലാക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൻ സത്യത്തിൽ അള്ളാഹുവിനെ പ്രാർത്ഥിച്ചിട്ടില്ല, നാവ് കൊണ്ട് മാത്രമേ അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നാണ് ഇമാം റാസി അവർ പറയുന്നത്. അമ്മ അബിൽ ഖൽബി, പക്ഷെ
അപ്പോൾ ഹൃദയം കൊണ്ട് അവനെങ്ങനെ എന്താ ചെയ്തിരിക്കുന്നത്? നാം വേണ്ടി നാം പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഹൃദയം കൊണ്ട് എന്താ അല്ല, ആ തേടപ്പെടുന്ന മത്തുലൂബായ കാര്യം തഹസീൽ ചെയ്യാൻ, തഹസീലാകാറില്ലേ സനതൊക്കെ തഹസീലാകാറില്ലേ, കരസ്ഥമാക്കുക. ആ മത്തുലൂബ് തേടപ്പെടുന്ന കാര്യം അവൻ എന്തിനെയാണോ തേടുന്നത് അള്ളാഹുവിനോട്, അത് അല വരില്ല, അള്ളാഹു അല്ലാത്തവരിലേക്ക് അവൻ ചേർക്കുകയാണ്. അതിൻ്റെ കിട്ടാനുള്ള കാരണം അവരിലേക്ക് അവൻ ചാർത്ത്, അള്ളാഹുവിനെ അല്ല അവൻ ആശ്രയിക്കുന്നത്. അപ്പോൾ അവൻ്റെ കൽബിൽ അള്ളാഹു ഇല്ല, കൽബിൽ അള്ളാഹു സഹായിക്കുന്നുള്ള ബോധ്യം യഥാർത്ഥത്തിൽ വരുന്നില്ല. അപ്പോൾ സത്യത്തിൽ അവൻ ദുആ ചെയ്തിട്ടില്ല, അവൻ നാവ് കൊണ്ട് മാത്രമേ ദുആ ചെയ്തിട്ടുള്ളൂ, കൽബ് കൊണ്ട് ദുആ ചെയ്തിട്ടില്ല എന്നർത്ഥം. ഫഹാദൽ ഇൻസാൻ, അപ്പോൾ ഈ മനുഷ്യൻ, മാ ദഅ റബ്ബഹു ഫീ വഖ്ത്, അവനെ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടില്ല. അമ്മാ ഇദാ ദഅ ഫീ വഖ്തിൻ, അവൻ ആ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്താണെങ്കിൽ, ലാ യബഖ, അവശേഷിക്കുമായിരുന്നില്ല എന്ത് ഫീ ഖൽബി, അവൻ്റെ ഹൃദയത്തിൽ, ഇൽത്തിഫാത്തിനില്ല ഗൈരില്ല, അള്ളാഹു വല്ലാത്തവിലേക്കുള്ള ഒരു ചെറിയ ഒരു എന്താണ് തിരിയൽ, ഇൽത്തഫത്താണ് തിരിഞ്ഞു നോക്കി അല്ലേ. അപ്പം അള്ളാഹു അല്ലാത്തവരിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുക, എഴുത്തിമാതി ചെയ്യാം എന്നൊരു വിഷയം അവനുണ്ടാവുമായിരുന്നില്ല. അവൻ കൽബിൽ അതുണ്ട്, അതുണ്ടായിരിക്കെ അവൻ നാവ് കൊണ്ട് ദുആ ചെയ്ത, നാവ് കൊണ്ടുള്ള ദുആ ആയുള്ളൂ, ആ ശരിക്കുള്ള ദുആ ഇല്ല, കൽബ് കൊണ്ടുള്ള ദുആ ആയില്ല എന്നർത്ഥം. ഇനി നമുക്ക് അടുത്ത വീഡിയോ ക്ലിപ്പിലേക്ക്.